ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മലബാർ സ്പെഷ്യൽ പൂവട ഉണ്ടാക്കാൻ പോകുന്നു. പൂവട നമ്മൾ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടും അതായത് ആവിയിൽ ഉപയോഗിച്ചിട്ട് രണ്ടൈറ്റം രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ രണ്ടൈറ്റം രീതിയും നിങ്ങളത് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെള്ളം തിളപ്പിക്കണം. നമ്മളൊക്കെ ഈ അരിപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അരി അതൊന്ന് മാവ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടര ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടില്ല. ഞാനൊന്ന് ഗ്ലാസ് കണക്കിലെടുത്തിട്ടില്ല. നിങ്ങൾ കപ്പിലോ ഏത് രീതിയിലും ആണെങ്കിൽ നിങ്ങൾക്ക് അളവെടുക്കാം. അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരിപ്പൊടി ഇടാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി അതിലോട്ടിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഒന്ന് കുറച്ച് ചെറിയ ചൂടാറിയതിന് ശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂട് അത്യാവശ്യമൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഞാൻ രണ്ട് ബോളാക്കിയിട്ട് സൗകര്യത്തിന് നന്നായിട്ട് കുഴക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബോളാക്കിയത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കും. ഫുള്ള് ചൂടിലെല്ലാം കുഴക്കൊന്നും വേണ്ട. ഒന്ന് ചെറിയ ചൂടുണ്ടാകുമ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഓരോ ബോള് പിടിക്കണം. ഓരോ ബോള് പിടിച്ചിട്ട് അത് പരത്തിയിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിലോട്ടാണ് ഈ ഫില്ലിങ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ബോളൊന്ന് പിടിക്കാം. അപ്പൊ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് നീളത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ ഞാൻ അത് പരക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ ഓരോ ഇതിന്റെ ആവശ്യത്തിന് നമ്മൾ പത്രിക്കൊക്കെ എടുക്കുന്ന മാതിരി ഓരോ ബോൾ എടുത്തിട്ട് ആദ്യം ഒരു ബോൾ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ ബോൾ പിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബോൾ ഓരോന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പത്രി പ്രസ്സിൽ ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക. ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഉണ്ട്. ഇത്രയും വലുപ്പം മതിയാവും. ഇനി ഇത് ഇതേപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അത് നമ്മൾ ഷേപ്പാക്കിയതിൽ നമ്മൾ അതിന് ഒരു കുറച്ച് തേങ്ങ അതിന്റെ ഫ്രണ്ടിലോട്ടിടുക. തേങ്ങ ഞാൻ നേരത്തെ ചിരകി വെച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ശർക്കരയും കൂടി അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് മടക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിക്കാം. അത് രണ്ടും കൂടിയിട്ട് ഇതിന് മൈദയുടെ ആവശ്യമൊന്നുമില്ല ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അരിപ്പൊടി നനവുള്ളതല്ല. അത് രണ്ടും കൂടി അങ്ങനെ യോജിപ്പിച്ചാൽ തന്നെ നന്നായിട്ട് ഒട്ടി വരും. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. ഇനി ഇത് നമ്മൾ ആവിയിലിട്ട് വേവിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പൊ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെയാണ് ആവിയിൽ വേവിക്കുന്നത് കേട്ടോ. നമ്മൾ അടിയിലൊരു വെള്ളം വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് സ്റ്റീമർ വെക്കാം. ആ സ്റ്റീമറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം തിളച്ച വെള്ളമല്ലേ, അപ്പൊ അത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം. ആ സമയം കൊണ്ട് ഇതായിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ തേങ്ങയും പഞ്ചസാരയാണ് ഈ ഫ്രൈ ചെയ്തതെന്നുള്ള ഇട്ടിട്ടുള്ളത്. നമ്മൾ നേരത്തെ മറ്റേ ആവിയിൽ വേവിക്കുന്നതിൽ നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് പഞ്ചസാര. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓ, ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ പഞ്ചസാരയിൽ ഉണ്ടാക്കിയത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചൊരു ചട്ടി നല്ല ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്.
അപ്പൊ അധികം സമയമൊന്നും വെക്കണ്ട. അപ്പൊ നമ്മൾ അരിപ്പൊടി ആൾറെഡി അത് വാട്ടി വെച്ചതല്ല, നമ്മൾ ഇട ഒരു 2 മിനിറ്റ് ഇട്ടേക്കന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട ശേഷം നമുക്കിത് കോരിയെടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും ഒരു ഒരു നല്ല എണ്ണ ചൂടായിട്ട് അതിന്റെ ഇട്ട് ഒന്ന് ഒന്ന് ഇളക്കിയെടുത്താണ്. അപ്പോഴൊക്കെ ഇതായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റൈലിലുള്ള നമ്മളെ 2 വെറൈറ്റി സ്റ്റൈലിലുള്ള പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് കളറാണ്, ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, മറ്റേത് അത് ആ നാച്ചുറൽ കളറിൽ തന്നെ ഇരിക്കുന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.